ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഒരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റിനെ കുറിച്ചാണ്. ഈ കാണുന്ന ഈ പ്ലാന്റിൻ്റെ പേരാണ് ആരോ ഹെഡ് പ്ലാന്റ്. ഇതിനെ ധാരാളം പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇതിനെ സിങ്കോണിയമെന്നും അതുപോലെ തന്നെ ഇതിനെ ആരോ ഹെഡ് വെയിൻ എന്നും ആഫ്രിക്കൻ എവർഗ്രീൻ എന്നിങ്ങനെ ധാരാളം പേരുകൾ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിയെ വെള്ളത്തിലിട്ട് വളർത്താനും പറ്റും. വളരെ ഈസിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണിത്. നല്ല ഈർപ്പമുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഈ കാണുന്നത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വളർത്തുന്നതാണ്. വളരെ ഈസിയായിട്ട് തന്നെ വളരുന്ന ഒരു നല്ല ഒരു പ്ലാന്റാണിത്. നമ്മൾ ഗ്ലാസ്സിൽ ഈ ചെടി വളർത്തുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഗ്ലാസ്സിലോ നമ്മൾ വെള്ളത്തിലിട്ട് വളർത്തുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചെടിക്ക്. അതുപോലെ തന്നെ നമുക്ക് ജനലിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല ഒരു പ്ലാന്റാണിത്. ജനലിൽ ചെറിയ ഒരു സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിയെ തറയിലോ ചട്ടിയിലോ ഒക്കെ വളർത്താവുന്നതാണ്. ഈ കാണുന്ന പ്ലാന്റ് ഞാൻ ഇൻഡോർ ആയിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റാണിത്. ഈ ചെടിയെ നമുക്ക് പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നട്ടാൽ മതി. അതുപോലെ തന്നെ നല്ല മോയിസ്റ്റുള്ള മണ്ണായിരിക്കണം ഈ ചെടിക്ക് വളരെ നല്ലത്. നല്ല ഈർപ്പമുള്ള മണ്ണിൽ ഈ ചെടി നല്ല ആരോഗ്യത്തോടെ വളരും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഷെയ്ഡുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നടാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റാണിത്. നമ്മൾ ഈ ചെടി ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയിൽ കൂടി വെള്ളം നനയത്തക്ക രീതിയിൽ വേണം വെള്ളം നനയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ചെടിയുടെ ചുവട്ടിൽ, നമ്മൾ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ എത്രത്തോളം വെള്ളം നിൽപ്പുണ്ട്, മണ്ണ് എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ചെടിക്ക് സമ്മർ സീസണിൽ എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴ സീസണിൽ വെള്ളമൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പ്ലാന്റിനെ. നമ്മൾ ഈ ചെടി ചട്ടിയിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മണ്ണും മണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രത്തിൽ വേണം ഇതിൻ്റെ കട്ടിങ്സ് നടാനായിട്ട്. കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൊക്കോപീറ്റ് ആയാലും മതി. കൊക്കോപീറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മോയിസ്റ്റ്, നല്ല ഈർപ്പം നിൽക്കാനായിട്ട് വളരെ നല്ലതാണ്. വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാസവളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പ്ലാന്റിന്. ജൈവവളം വേണമെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക. വളമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് ഈ ചെടി ബിഗിനേഴ്സിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചെടിക്ക് കീടങ്ങളുടെ ശല്യവും വളരെ കുറവുള്ളൊരു പ്ലാന്റാണിത്. ഈ ചെടി കൂടി നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.